ചിന്നക്കനാലിന്ന് കേരള വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയ അരിക്കൊമ്പൻ നാളിതുവരെ നടത്തിയത് ഒരു അതിജീവനത്തിൻ്റെ പോരാട്ടമാണ്. വീണ്ടും മയക്കുവെടി ഏറ്റതോടെ കൊമ്പൻ തീർത്തും അവശനിലയിലാണ്. സ്വന്തം മണ്ണിൽ നിൽക്കാൻ പോരാടി കീഴടങ്ങി അന്നു മുതൽ തുടങ്ങിയതാണ് അരിക്കൊമ്പന്റെ ദുരിതം. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പനോട് ഏറ്റുമുട്ടിയുണ്ടായ തുമ്പിക്കൈയിലെ പരിക്ക് നിസാരമല്ല. ഒരു മാസത്തിലേറെയായി ആ മുറിവിന്റെ വേദനയും പേറിയാണ് കൊമ്പൻ നടന്നത്. കമ്പത്ത് നിന്ന് തിരുനെൽവേലിയിലേക്കുള്ള യാത്രയിൽ ആ വേദനയുടെ അസ്വസ്ഥത അരിക്കൊമ്പനിൽ പ്രകടമായിരുന്നു. ചിന്നക്കനാലിൽ നിന്ന് പിടികൂടിയതിനേക്കാൾ ക്ഷീണിതനാണ് അരിക്കൊമ്പൻ. കോന്നി സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള നാല് കുങ്കികളോട് പിടിച്ചു നിൽക്കാൻ നടത്തിയ ശ്രമമൊന്നും കമ്പത്ത് ആന നടത്തിയില്ല. പൂശാനം പെട്ടിയിൽ നിന്ന് ചുട്ടുപൊള്ളുന്ന വെയിലിൽ 10 മണിക്കൂറാണ് അരിക്കൊമ്പൻ ലോറിയിൽ ഒരേ നിൽപ്പ് നിന്നത്. ഇടയ്ക്ക് വഴിയിൽ വിശ്രമത്തിനായി വണ്ടി നിർത്തി. പക്ഷേ തളർന്നു വീഴുന്നുണ്ടായിരുന്നു അരിക്കൊമ്പൻ പലപ്പോഴും. ഒരു മാസത്തെ ഇടവേളയിൽ 12 ഡോസ് മയക്കുവെടിയാണ് അരിക്കൊമ്പനേറ്റത്. അതിന്റെ അസ്വസ്ഥതകൾ ആനയിൽ പ്രകടവുമാണ്. ചിന്നക്കനാലിനെ വിറപ്പിച്ച കൊമ്പൻ 10 ദിവസം മുമ്പ് കമ്പത്ത് വിരണ്ടോടിയതാണ്. 5 മയക്കുവെടിയുടെ ആഘാതം ഇനി അരിക്കൊമ്പനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. രാഹുൽ വിജയൻ, 24, ഇടുക്കി.